അപ്പൊ മമ്മിയുടെ മക്കളുടെ അടുത്തേക്ക് മമ്മി ഇതാ വീണ്ടും വന്നു കേട്ടാ. എല്ലാവർക്കും സുഖല്ലേ? പപ്പയ്ക്കും മമ്മിക്കും കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ വടക്കാഞ്ചേരി നിന്ന് പോകുന്നു, പിറ്റേ ദിവസം തന്നെ പോകുന്നു. അപ്പൊ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ടിരിക്കണു. ഇന്ന് ഞാനേ പപ്പയെ കൊണ്ട് ഇൻട്രോ ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചത്. പപ്പയോട് പറയാനായിട്ട് പറഞ്ഞപ്പോ പപ്പ ആദ്യം പറയാൻ ശ്രമിച്ചു, പക്ഷെ ആൾക്ക് ശ്വാസം മുട്ടിയിട്ട് ഒന്നും പറയണത് ക്ലിയർ ആവണില്ല. അത് കാരണം കൊണ്ട് ഞാൻ സാരി ഒന്നും മാറിയില്ല. പപ്പയാണല്ലോ പറയണത്, മമ്മി വീഡിയോ പിടിക്കാന്ന് വിചാരിച്ചു. പക്ഷെ പപ്പ പറയണ എനിക്ക് പറ്റണില്ല. ഞാൻ പറഞ്ഞ അവർക്ക് ഒന്നും മനസ്സിലാവില്ല. നീ എന്നെ പറഞ്ഞാ മതി എന്ന് പറഞ്ഞിട്ട് എന്നോട് തന്നെ പറയാൻ പറഞ്ഞു. അപ്പോ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വിചാരിച്ചാല് പപ്പയുടെ കുന്നംകുളം സ്റ്റൈലുള്ള ഒരു കടുമാങ്ങ. കടുമാങ്ങ എന്ന് പറയുമ്പോ നിങ്ങൾ വിചാരിക്കും കടുമാങ്ങ അച്ചാറാന്ന്, അതായത് കണ്ണിമാങ്ങ അച്ചാറാന്ന്. ഇത് അതൊന്നല്ല സംഭവം. പപ്പ മമ്മീനെ കല്യാണം കഴിച്ച അന്ന് തൊട്ട് പപ്പ പറഞ്ഞു തുടങ്ങിയതാണ് ഈ കടുമാങ്ങനെ കുറിച്ച്. അതായത് പണ്ട് കാലത്ത് കുന്നംകുളത്ത് അവര് ദുഃഖ വെള്ളിയാഴ്ച പെസക വ്യാഴാഴ്ച ഒക്കെ പള്ളിയിൽ പോയിട്ട് ദുഃഖ വെള്ളിയാഴ്ചയിലത്തെ പരിപാടി കഴിഞ്ഞ് അവിടെ ആ പള്ളിയിൽ കഞ്ഞി കൊടുക്കുന്നു. ആ കഞ്ഞിക്ക് കൂട്ടാൻ കൊടുക്കുന്നതാണ് ഈ കടുമാങ്ങ എന്ന് പറഞ്ഞ സംഭവം. അപ്പൊ അത് അപാര ടേസ്റ്റാന്നാ പറയണേ. ശരിയായിരിക്കും, നമ്മള് പണ്ട് കാലത്ത് അഞ്ഞോ പഷ്ണിയൊക്കെ ഉള്ള സമയങ്ങളല്ലേ, പിന്നെ അത്ര സമയം വിശന്നിരിക്ക. ആ സമയത്ത് നമുക്ക് ഇത് കിട്ടുമ്പോ വളരെ ടേസ്റ്റ് ആയിരിക്കും. സത്യത്തില് നല്ല ടേസ്റ്റ് ഉള്ള സാധനം തന്നെയാട്ടാ. അങ്ങനെ പപ്പ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ എപ്പോ മാങ്ങ കിട്ടിയാലും ഈ കടുമാങ്ങ എന്ന് പറഞ്ഞത് ചെയ്യും. അപ്പോ ആ പപ്പയുടെ ആ കടുമാങ്ങ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാ മാങ്ങയൊക്കെ കിട്ടുന്ന സമയല്ലേ, മാങ്ങയൊക്കെ നന്നായി കിട്ടുന്ന സമയങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും പപ്പയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കുന്നംകുളം സ്റ്റൈലിലുള്ള കടുമാങ്ങ ചെയ്തു നോക്കണം. അപ്പൊ നമുക്ക് നമ്മുടെ പപ്പയുടെ സ്റ്റൈലിലുള്ള കടുമാങ്ങ എങ്ങനെ ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങള് എന്തൊക്കെയാ വേണ്ടെന്നുള്ളത് പറഞ്ഞു തരാം കേട്ടാ. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് കാര്യങ്ങള് ഉള്ളോ. ഇത് ഉണ്ടാക്കിയ അപ്പൊ തന്നെ കഴിക്കാം, മമ്മി നേരത്തെ പറഞ്ഞില്ലേ അതേപോലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മാങ്ങയാണ്. ഇപ്പൊ 3 മൂവാണ്ട മാങ്ങയാണ് മമ്മി എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് ദശക്കട്ടിയുള്ള ഏത് മാങ്ങ വെച്ചിട്ടും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. പിന്നിപ്പോ അല്പം ചെനച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവോ, നല്ല പോലെ മൂത്ത് ഒന്ന് കളറ് മാറിയാലും കുഴപ്പമില്ല, അത് അപ്പോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നല്ല പച്ച മാങ്ങ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല, കുറച്ച് ചനച്ചതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ 3 മൂവാണ്ട മാങ്ങ മമ്മി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അത്യാവശ്യം കുറച്ച് പൊടികൾ വേണം. അതിന് ആദ്യം തന്നെ വേണ്ടത് മുളക് പൊടി, പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് ഉലുവ വേണം നമുക്ക്. ഈ ഉലുവ ചൂടാക്കി പൊടിക്കണം. അത് ചൂടാക്കുമ്പോ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ ഇതിന് ഒരു നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതില് നമ്മൾ ഇതുവരെ അച്ചാറുകളിൽ ചേർക്കാത്ത ഒരൈറ്റാണ് മല്ലിപ്പൊടി. അപ്പോ മല്ലിപ്പൊടിയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ അച്ചാറിന്, അച്ചാറല്ല ഈ കടുമാങ്ങ, നമ്മള് ഇപ്പൊ ഉണ്ടാക്കി ഇപ്പൊ തന്നെ കഴിക്കാം. അങ്ങനത്തെ ഒരു മാങ്ങയാണ്, മാങ്ങ അച്ചാറാണ്. അപ്പോ മല്ലിപ്പൊടി വേണം. പിന്നെ താളിക്കാനായിട്ട് കുറച്ച് കടുക്, കറിവേപ്പില, പിന്നെ മെയിനായിട്ട് കായം, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇപ്പൊ വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണയാവാം, നല്ലെണ്ണയാണെങ്കിൽ നല്ലെണ്ണയാവാം. നമ്മുടെ പപ്പ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. മാങ്ങയൊക്കെ മുറിച്ച് തരാന്ന് പറഞ്ഞിട്ട് ആള് വന്നിരിക്കാണ്. അവരുടെ സ്റ്റൈലിൽ തന്നെ മുറിക്കണ ഒരു രീതിയുണ്ട്. അപ്പൊ ദേ കാണിച്ചു തരാം. പപ്പ ദേ മാങ്ങ മുറിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ 2 പള്ള സൈഡും ചെത്തിയെടുക്കുകയാണ് മാങ്ങയുടെ. ആ പള്ള സൈഡ് 2 കഷ്ണാക്കണം ഒന്നും കൂടെ. ബാക്കിയുള്ള ഭാഗം അങ്ങനെ തന്നെ ഇട്ടു കേട്ടോ. അണ്ടിയോട് കൂടിയിട്ട് തന്നെ ആ 2 സൈഡും അങ്ങനെ തന്നെ ഇട്ടു. അപ്പോ ഇതേപോലെ തന്നെ എല്ലാ മാങ്ങകളും ഇതേപോലെ അരിഞ്ഞെടുക്കണം. 2 പള്ള സൈഡ് ആദ്യം എടുക്കുക, അത് ഒന്നും കൂടി 2 ആക്ക. അണ്ടിയുടെ ഭാഗത്ത് മറ്റേ 2 വശങ്ങളും അങ്ങനെ തന്നെ വെക്ക. അപ്പൊ പപ്പ വളരെ ഇൻട്രസ്റ്റിലാണ്, പപ്പനെ കണ്ടിട്ട് കൊറേ നാളായില്ലേ. ഒന്ന് നോക്കണ്ട പപ്പേ.
പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ച എല്ലാ മാങ്ങയും ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാണ് ട്ടോ ഇത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് വേവിച്ച് എടുക്കണം ഇത് കഴുകി തുടച്ച മാങ്ങയാണ് അതുകൊണ്ട് ഇനി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു മൂന്ന് മാങ്ങയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു ട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ലാസ്റ്റ് നോക്കിയിട്ട് ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഈ മഞ്ഞൾപ്പൊടി ഉപ്പും വെച്ചിട്ട് നമുക്ക് ഈ മാങ്ങനെ ഒരു അഞ്ചു മിനിറ്റ് നേരം വേവിക്കണം ഇത് അടച്ചു വെക്കാം നമുക്കിത് വേവിക്കാം ഗ്യാസ് കത്തിച്ചുകൊണ്ട് നമുക്ക് മാങ്ങ ഇവിടെ വേവിക്കാൻ വെക്കാം ഈ മാങ്ങ വേവണ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ഉലുവ ഒന്ന് വറുത്ത് പൊടിക്കണം ഒന്ന് ചൂടാക്കിയിട്ട് ഉലുവ ചൂടാക്കുമ്പോ നമ്മള് ഏത് തരം അച്ചാർ ഉണ്ടാക്കുമ്പോഴും ഉലുവ ചൂടാക്കുമ്പോ നിങ്ങള് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരിക്കലും ഉലുവേനെ ചൂടാക്കരുത് വളരെ സ്ലോവിൽ ഇട്ടിട്ട് സമയം എടുത്തിട്ട് വേണം ഇത് വറുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഉലുവ പെട്ടെന്ന് കരിഞ്ഞ് ഒരു വൃത്തികെട്ട ടേസ്റ്റ് ആയിരിക്കും കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിച്ചോളൂ ഈ ഉലുവയും കായൊക്കെ മൂപ്പിക്കുമ്പോ നമ്മള് ഭയങ്കരമായിട്ട് തീയിലിട്ടിട്ട് കാണിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് നമ്മുടെ അച്ചാറിന്റെ രുചി തന്നെ മാറിപ്പോവും അപ്പോ തീ ഒന്ന് കുറച്ച് പതുക്കെ സമയെടുത്ത് ഒന്ന് കളറ് മാറി വരുന്ന വരയ്ക്ക് നമ്മളൊന്ന് വറക്കാം അപ്പൊ നമ്മുടെ മാങ്ങ വേവിക്കാൻ വെച്ചിട്ട് അഞ്ചു മിനിറ്റ് കഴിഞ്ഞു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ മമ്മി ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു അഞ്ചു മിനിറ്റും കൂടിയും അങ്ങനെ തന്നെ അടച്ച് മൂടി വെച്ചു അപ്പൊ അതിന്റെ തോലൊക്കെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് വല്ലാണ്ട് അങ്ങനെ ഉടഞ്ഞ് അളിഞ്ഞു പോവരുത് കേട്ടാ അപ്പൊ അതെ നോക്കിയേ കണ്ട ഈ ഒരു പരുവത്തില് തോലൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഈ മാങ്ങ ഒന്ന് ഊറ്റിയെടുക്കണം ഇതൊരു പാത്രത്തിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട് ഈ വെള്ളം കളയരുത് വെള്ളം നമുക്ക് ആവശ്യമുണ്ട് അപ്പൊ ഇതൊന്ന് ഊറ്റിയിട്ട് ഇവിടെ ഇരിക്കട്ടെ കേട്ടാ ഇനി അടുത്തത് നമുക്ക് ഈ മാങ്ങ എങ്ങനെയാ താളിക്കണ്ടേ എങ്ങനെയാ അതിന്റെ മസാലകൾ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു തരാം അപ്പൊ അതിക്ക് മുൻപായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ എല്ലാ പൊടികളും എടുത്തു വെക്കാം നമ്മൾ എണ്ണ ചൂടാക്കി അതിലേക്ക് ഓരോ പൊടികൾ ഇട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ പൊടികൾ കരിഞ്ഞ് വല്ലാത്ത കരിഞ്ഞ ടേസ്റ്റ് വരും അപ്പൊ അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഒരു ബൗളിലേക്ക് എടുത്തു വെക്കാം ആദ്യം തന്നെ മുളക് പൊടി അപ്പൊ മൂന്ന് നല്ല വലിയ മാങ്ങയാണ് മമ്മി എടുത്തേക്കുന്നത് അപ്പൊ അതിന് ഒരു സ്പൂണ് നിറയെ മുളക് പൊടി എടുത്തിണ്ട് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ എടുക്കാം പിന്നെ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര സ്പൂൺ കഷ്ടി കാശ്മീരി മുളക് പൊടി ഇനി നമ്മൾക്ക് മെയിനായിട്ട് നമുക്ക് ഇതിന്റെ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള മല്ലിപ്പൊടി ഒരു സ്പൂണ് നിറയെ എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച ഉലുവ ഈ ഉലുവ അപ്പടി വേണ്ട നമ്മൾക്ക് ആവശ്യത്തിന് ഇങ്ങനെ പൊടിച്ചു വെക്കണമെങ്കിൽ പെട്ടെന്നൊക്കെ നമുക്കിത് തയ്യാറാക്കണമെങ്കിൽ ഈ പൊടി ഉലുവ പൊടി എടുക്കാം ഉലുവ അധികമായി കഴിഞ്ഞാല് കഴിക്കും അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഒരു കാൽ സ്പൂൺ തന്നെ എടുത്തിട്ടുള്ളൂ പിന്നെ വേണ്ടത് നമുക്ക് കായത്തിന്റെ പൊടി കുറച്ച് ഒരു കാൽ സ്പൂണോളം തന്നെ കായം പൊടി ഇത്രയും സാധനങ്ങളാണ് നമ്മൾക്ക് വേണ്ടത് ഇപ്പൊ ദേ ഇവിടെ ഗ്യാസ് കത്തിച്ചു വെച്ചിട്ടുണ്ട് മമ്മിയിലേക്ക് എണ്ണ ഒഴിക്കട്ടെ കേട്ടോ ഞാനിപ്പോ ഇതിൽ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞില്ലേ എണ്ണ വേണമെങ്കിൽ എണ്ണ വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് അപ്പോ എണ്ണ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം തീ നല്ല പോലെ സ്ലോവിലാക്കിക്കോ കടുക് നന്നായി പൊട്ടട്ടെ ആ സമയത്ത് ഒരു രണ്ടു മണി ഉലുവ കൂടെ ഇട്ടിട്ടുണ്ട് ഉലുവ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട് എന്നാലും ഒരു രണ്ടു മണി ഉലുവ ചേർത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇനി നമുക്ക് ഉടനെ ഗ്യാസ് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ തീരെ ചെറിയ തീയിലിടണം എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന പൊടി എല്ലാ പൊടികളും ഒന്നിച്ചെടുത്ത് വെച്ചിരുന്നില്ലേ
അതിലേക്ക് ഇട്ടു കൊടുക്കാം. എല്ലാ പൊടികളും ഇട്ടു. അപ്പൊ തന്നെ മമ്മി ഗ്യാസ് ഓഫ് ചെയ്തു. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോവും. ഇത് കരിഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ അതേപോലത്തെ ഒരു ടേസ്റ്റ് വരും. ഇനി നമുക്ക് ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മാങ്ങയിലേക്ക് ഈ മസാലകൾ കംപ്ലീറ്റ് പൊതിഞ്ഞ് പിടിക്കണ പോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് നേരത്തെ എടുത്തു വെച്ച ഈ മാങ്ങ വേവിച്ച വെള്ളം കുറച്ചൊന്ന് ചേർക്കാം. അധികം വേണ്ട, ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ അത്ര രസം ഉണ്ടാവില്ല. ഇതൊന്ന് കുഴഞ്ഞ് ഇരിക്കണം ആ ഒരു പരുവത്തില്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചെത്തുമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. നേരത്തെ ചെത്തുമാങ്ങ എന്ന് പറഞ്ഞു, ചെത്തുമാങ്ങയല്ല പപ്പയുടെ സ്പെഷ്യൽ കടുമാങ്ങ. ഇതെവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഒന്ന് പകർത്തി കാണിക്കാം. അധികം വേവാതിരിക്കട്ടാ നല്ലത്, വല്ലാണ്ട് വെന്തു തുടങ്ങി പോയി കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു രുചി കിട്ടില്ല നമുക്ക്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പയ്ക്കൊക്കെ കടിക്കണെങ്കിൽ ഇത്തിരി നന്നായി വേവ് തന്നെ വേണം. അപ്പൊ അടിപൊളി കടുമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഗ്രേവി ഇതിന്റെ മുകളിലേക്ക് ഒഴിക്കാം. അപ്പോ ഉറപ്പായിട്ടും നിങ്ങള് ഇതൊരു തവണയെങ്കിലും ട്രൈ ചെയ്യണം. മാങ്ങ കിട്ടിയ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട, ഉടനെ അടി മുറിക്കുക, ഇത് ഉണ്ടാക്കി നോക്കുക. ഇതിന്റെ രുചി എന്ന് പറഞ്ഞ അപാര. അത് എടുക്കണേക്കാൾ മുൻപ് ഉപ്പും എരിവൊക്കെ നിങ്ങൾ ഒന്ന് നോക്കിയോളൂ. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം, കായം പൊടി കുറവ് തോന്നിക്കുകയാണെങ്കിൽ ഒരല്പം ചേർക്കാം. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്.